വളരെ സാധാരണമായി കാണുന്ന ഒരു സ്കിൻ പ്രോബ്ലത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അധികം ആൾക്കാർക്കും എപ്പോഴെങ്കിലും ഒരു ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ്, സ്കിന്നിലെ ഫംഗൽ അണുബാധ ഉണ്ടായിട്ടുണ്ടാകാം. അധികം ആൾക്കാർക്കും അത് തുടക്കത്തിൽ തന്നെ അത് ഡോക്ടറെ കാണിക്കാനും അത് ട്രീറ്റ്മെൻറ് എടുക്കാനും മടിയായിട്ട് സാധാരണ കാണുന്ന എങ്ങനെയാ വെച്ചാൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ചൊറിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഓയിൻമെൻറ്സ് വാങ്ങുകയും സ്വയം ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും വളരെ കോമൺ ആണ് ഈ ഒരു സ്കിൻ കണ്ടീഷൻ. പിന്നെ അതുകൊണ്ട് മാറാതെ വരുമ്പോഴാണ് അവരൊരു ഡോക്ടറുടെ സഹായം തേടുന്നത്. ഇതാണ് കോമൺലി കാണുന്ന ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വട്ടച്ചൊറി എന്നൊക്കെ പറയുന്ന സ്കിൻ ഇൻഫെക്ഷൻസ്. ഇതൊരു നോർമലായിട്ട് സാധാരണയായിട്ട് കാണുന്ന ഒരു ഫംഗസ് അണുബാധയാണ്. ഇനി എന്തൊക്കെ തരം ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ്? ഇതൊരു സൂപ്പർഫിഷ്യൽ ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ഏറ്റവും മേൽഭാഗത്തുള്ള ലെയേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് ഈ വട്ടച്ചൊറി എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ മറ്റ് സൂപ്പർഫിഷ്യൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് ചുണങ്ങ്, അതായത് ചേരപ്പുള്ളി. പല ഭാഗത്തും പല ആൾക്കാർ പല രീതിയിലാണിത് പറയാറ്. ചേരപ്പുള്ളി എന്ന് പറയും, അല്ലെങ്കിൽ ചുണങ്ങ് എന്ന് പറയും. ഇത് കൂടാതെ തലയിൽ വരാം, ടീനിയ ക്യാപിറ്റിസ് എന്ന് പറയും. തലയിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ടീനിയ ക്യാപിറ്റിസ് എന്ന് പറയും. കൂടാതെ നഖങ്ങളിലും ഫംഗൽ ഇൻഫെക്ഷൻസ് ബാധിക്കാറുണ്ട്. കുഴിനഖം എന്നാണ് അതിന് കോമൺലി പറയാറ്. ഇത് കൂടാതെ തന്നെ നമ്മളുടെ വിരലുകളുടെ ഇടയിൽ കാണുന്ന വെള്ള കളറിൽ ചീച്ചിലായിട്ട് കാണുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻസും ഉണ്ട്, കാൻഡിഡിയാസിസ് എന്ന് പറയും. ഇപ്പോൾ ഇതാണ് സാധാരണയായി കാണുന്ന ഫംഗൽ അണുബാധ. ഇനി എന്തുകൊണ്ടൊക്കെയാണ് ഈ ഫംഗൽ അണുബാധ നമുക്ക് ഉണ്ടാവുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് ചില പ്രീഡിസ്പോസിങ് കണ്ടീഷൻസ് എന്ന് പറയും. അപ്പോൾ നമ്മളുടെ ഈ സർഫസുകളിലും എല്ലാ പ്രതലത്തിലും ഫംഗസ് യൂണിവേഴ്സലായിട്ട് കാണുന്ന ഒരു മൈക്രോ ഓർഗാനിസമാണ്. ബാക്ടീരിയ പോലെയും വൈറസ് പോലെയൊക്കെ കാണുന്ന ഒരു ഓർഗാനിസമാണ് ഈ ഫംഗസും. അപ്പോൾ ഇത് നമ്മളുടെ ബോഡിയിലേക്ക് കയറിയിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ രണ്ട് ഫാക്ടേഴ്സാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. ഒന്ന്, ആ ഫംഗസ് നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നത് ഫംഗസ് ഉള്ള ഭാഗത്തു നിന്ന് നമുക്കത് കിട്ടാം. കൂടാതെ നമ്മളുടെ ബോഡിയിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി, അതായത് നമ്മുടെ പ്രതിരോധ ശേഷിൻ്റെ പ്രവർത്തനം കുറച്ച് തകരാറിലാവുമ്പോൾ, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി വീക്ക് ആകുമ്പോഴാണ് ഈ ഫംഗസ് നമ്മുടെ ബോഡിയിലേക്ക് കയറുക. അങ്ങനെയാണ് നമുക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് കിട്ടുന്നത്. പിന്നെ ഇതിന് ചില പ്രീഡിസ്പോസിങ് കണ്ടീഷൻസ് ഉണ്ട്. ചില ആൾക്കാർക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുതലായിരിക്കും. അതായത് ഒബേസിറ്റി, എന്താണ്, തടിയുള്ള ആൾക്കാർ, അവർക്ക് ഈ ഫോൾഡുകളും മടക്കുകളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ തടിയുള്ള ആൾക്കാർക്കും, അതുപോലെ കൂടുതൽ വിയർക്കുന്നവർക്ക്, പിന്നെ ഡയബറ്റീസ് പോലത്തെ അസുഖങ്ങളുള്ളവർക്ക്, പിന്നെ മറ്റെന്തെങ്കിലും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് അസുഖങ്ങൾ, അതായത് ക്യാൻസർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രോണിക്കായിട്ട് സ്റ്റിറോയിഡ് ടാബ്ലറ്റ് കഴിക്കുന്ന ആളുകൾ, വേറെ എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവർ, ഇങ്ങനത്തെയുള്ളവർക്കൊക്കെ ഈ ഫംഗസ് അണുബാധ ഉണ്ടാവാൻ, അവർക്ക് ഇത് ഈ അണുബാധ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് യങ്സ്റ്റേഴ്സിന് ഇത് കാണാറുണ്ട്. അതായത് ടീനേജേഴ്സ്, പ്രായം കുറവുള്ള ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ. മറ്റൊരു ഫാക്ടറാണ് ക്ലോത്തിങ്ങും നമ്മുടെ ലൈഫ് സ്റ്റൈലും, പിന്നെ വ്യക്തി ശുചിത്വവും. അപ്പോൾ ക്ലീൻലിനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഭയങ്കര വേർക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതുപോലെ ക്ലോത്ത്സ് നമ്മൾ ഡ്രസ്സ് വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നില്ലെങ്കിൽ, ഇപ്പോൾ വിയർപ്പുള്ള വസ്ത്രം വീണ്ടും ഉപയോഗിക്കുക വാഷ് ചെയ്യാതെ, അതുപോലെ വളരെ കൂടുതൽ വിയർക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ ഈ ഫംഗൽ അണുബാധ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ടീനേജേഴ്സിലും ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർ ചിലപ്പോൾ ക്ലോത്ത്സ് ഷെയർ ചെയ്യാറുണ്ട്. ടീഷർട്ടും അതുപോലെ ജീൻസും ഒക്കെ മറ്റുള്ളവരുടെ മാറി ഉപയോഗിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ നമ്മൾ ജിമ്മിൽ പോയാൽ അമിതമായിട്ട് വേർത്താൽ, വേർപ്പ് മാറിയതിന് ശേഷം കുളിക്കാനൊക്കെ ശ്രദ്ധിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഏത് ഭാഗങ്ങളിലാണ്, ശരീരത്തിൻ്റെ ഏത് ഭാഗങ്ങളിലാണ് ഇത് കൂടുതലായി കാണുന്നത് നോക്കാം. വട്ടച്ചൊറി എന്ന് പറയുന്നത് കോമൺലി കാണുന്നത് ഈ തുടയടുക്കുകൾ, ഫീമെയിൽസിനാണെങ്കിൽ ബ്രസ്റ്റിൻ്റെ താഴെ, പിന്നെ മടക്കുകൾ, കക്ഷത്ത്, അതായത് മോയിസ്റ്റ് നിൽക്കുന്ന നനവ് നിൽക്കുന്ന ഭാഗങ്ങളിലാണ് ഇത് കൂടുതൽ കാണുന്നത്. കൂടാതെ മറ്റ് ഭാഗങ്ങളിലും ഇത് കാണാം, പക്ഷേ കൂടുതലായി കാണുന്നത് ഈ ഭാഗങ്ങളിലാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് നോക്കാം. എങ്ങനെയാണ് ഇത് പേഷ്യൻ്റ് ഡോക്ടറെ അടുത്ത് വന്ന് പറയുക എന്ന് നോക്കാം. ആദ്യം ചൊറിച്ചിൽ തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റായിട്ട് കാണുന്നത്. ചൊറിച്ചിലും ഉണ്ടാവും, കൂടാതെ ചുവന്ന് തടിച്ച് വട്ടത്തിൽ ഇതിങ്ങനെ പരക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ചിലപ്പോൾ ഇവർ ട്രീറ്റ്മെൻറ് എടുക്കാതെ എന്തെങ്കിലും മരുന്നുകൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങി തേച്ച് പ്രോപ്പർ മരുന്നുകൾ അല്ലെങ്കിൽ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യും. അങ്ങനെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും ഇത് സ്പ്രെഡ് ചെയ്യുന്നതായി കാണുന്നു. അപ്പോൾ ഇതാണ് വട്ടച്ചൊറി. ഇത് കൂടാതെ വരുന്നതാണ് ടീനിയ വെർസിക്കുളർ അല്ലാതെ, അല്ലെങ്കിൽ ചുണങ്ങ്, അതായത് ചേരപ്പുള്ളി എന്ന് പറയുന്നത്. എല്ലാവർക്കും കോമൺലി കാണുന്നതാണ്. ചിലവരത് ട്രീറ്റ്മെൻറ് എടുക്കാറ് അവർ ബോദർ ചെയ്യാറില്ല, കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും അതിനെ കൊണ്ടുണ്ടാവാറില്ല.
വെള്ള കളറിലോ അല്ലെങ്കിൽ കറുത്ത കളറിലോ വീർക്കുന്ന ഭാഗങ്ങൾ കഴുത്തുകൾ കക്ഷത്ത് ബാക്കിലോ ഒക്കെ കാണാറുണ്ട്. ചില കുട്ടികളിൽ അത് ഫേസിലും ഒക്കെ കാണാറുണ്ട്. അത് പെട്ടെന്ന് പരക്കുകയും ചെയ്യും. അതും ഒരു സൂപ്പർഫിഷ്യൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ്. അതും ഇതുപോലെ ആൾക്കാർ അധികം ട്രീറ്റ്മെൻറ്റ് എടുക്കാറില്ല. കാരണം അത് അധികം ചൊറിച്ചിലോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. ചിലവരെങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരിക വെച്ചാൽ വല്ല എന്താ പറയുക ഡിഫെൻസിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ മെഡിക്കൽ എന്തെങ്കിലും എടുക്കാനുണ്ടാകുമ്പം അവിടുത്തെ ഡോക്ടർ പറയും ഇത് മാറ്റിയിട്ട് വരണം. അങ്ങനെയാണ് ചില ആൾക്കാർ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാറ്. മറ്റേതാണ് മറ്റൊരു ഫംഗൽ ഇൻഫെക്ഷനാണ് നഖങ്ങളിൽ കാണുന്ന കുഴിനഖം എന്ന് പറയുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ്. കുഴിനഖത്ത് ഇതേപോലെ നഖത്തിന് കളർ വ്യത്യാസം വരാം, നഖം പൊട്ടിപ്പോകുന്നതായിട്ട് വരാം, നഖത്തിൻ്റെ ഫോൾഡുകളിൽ പഴുപ്പായിട്ടൊക്കെ വരാം. അപ്പോൾ നഖം കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയില്ലാതെ ആവും. നഖത്തിൻ്റെ കളറും അതിൻ്റെ ഷൈനിങ്ങും ഒക്കെ നഷ്ടപ്പെടും. ഇതാണ് കുഴിനഖം. ഇതും ഈ പറഞ്ഞ പോലെ ഡയബറ്റീസ് മറ്റ് അസുഖങ്ങളിലൊക്കെ ഉള്ളവർക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നു. കൂടാതെ അമിതമായിട്ട് വെള്ളത്തിൽ ഇപ്പം ഹൗസ് വൈഫ്സ് അധികം കിച്ചണിൽ കുറേ നേരം പണിയെടുക്കുന്നവർ വെള്ളത്തിൽ വെള്ളവും സോപ്പും കയ്യിൽ കൂടുതലാവുന്ന ആൾക്കാർക്കും ഈ കുഴിനഖം വളരെ കോമൺ ആയിട്ട് കാണുന്നു. അപ്പം പിന്നെ ഉള്ളൊരു ഫംഗൽ ഇൻഫെക്ഷനാണ് തലയിൽ കാണുന്ന ടീനിയ ക്യാപിറ്റസ് എന്ന് പറയും. അത് നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല. തൊപ്പി യൂസ് ചെയ്യുന്നവർ എണ്ണയൊക്കെ തേച്ച് തൊപ്പി യൂസ് ചെയ്യുന്നവർക്ക് നോർത്തിലൊക്കെ ഭയങ്കര കോമൺ ആണ്. യൂസ് ചെയ്യുന്നവർക്കാണ് തലയിൽ ടീനിയ ക്യാപിറ്റസ് ആയിട്ട് കാണാറ്. അത് ഇതുപോലെ വട്ടത്തിൽ മുടി കൊഴിയുകയൊക്കെ ചെയ്യും. പിന്നെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. കൂടാതെ കാണുന്നതാണ് ഡാൻഡ്രഫ്. ഡാൻഡ്രഫിന് വെറും ഒരു ഫംഗൽ ഇൻഫെക്ഷൻസ് മാത്രമല്ല, പക്ഷേ ഒരു ഫംഗസും അതിനൊരു ഡാൻഡ്രഫിനൊരു റോളുണ്ട്. അപ്പം നമ്മളൊരു ആൻറ്റി ഫംഗൽ ലോഷൻസ് കൊടുക്കാറുണ്ട്. താരനും ചെറിയൊരു ഫംഗൽ ഇൻഫെക്ഷൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു അസുഖം തന്നെയാണ്. ഇനി എന്തൊക്കെയാണ് ഫംഗൽ ഇൻഫെക്ഷൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്വയം ചികിത്സിക്കാതിരിക്കുക, ഡോക്ടറെ കണ്ടിട്ട് മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് എടുത്താൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് വിട്ടുപോവുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സ്വയം ചികിത്സ കാരണം ഈ ഫംഗസ് നിങ്ങൾ ഓയിൻമെൻറ്റ് തേക്കുമ്പോൾ കുറച്ചൊക്കെ നിങ്ങൾക്കൊരു റിലീഫ് ഉണ്ടാവും. പിന്നെയും അതിൻ്റെ സ്പോർസ്, ഫംഗൽ സ്പോർസ് എന്ന് പറയും, അത് നമ്മുടെ ഡീപ്പർ സ്കിന്നിൻ്റെ ലെയേഴ്സിലുണ്ടാവും. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നിർത്തിയാലും ഈ സ്പോർട്സ് പിന്നെയും മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെയും ഇതുപോലെ നിങ്ങൾക്ക് ചൊറിച്ചിലും ഇൻഫെക്ഷൻസുമായിട്ട് വീണ്ടും നിങ്ങൾക്ക് അനുഭവപ്പെടാം. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇച്ചിങ്. ഇച്ചിങ് നമ്മൾ സ്കിൻ ഫംഗൽ ഇൻഫെക്ഷൻ്റെ ഫസ്റ്റ് സിംറ്റമാണ് ഈ ചൊറിച്ചിൽ. അപ്പോൾ ചൊറിച്ചിൽ വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആ ഭാഗം വളരെ അധികം ചൊറിയുമ്പോൾ സ്കിന്നിൻ്റെ ലെയേഴ്സിന് ഡാമേജ് വരുന്നു. അപ്പോൾ ഫംഗസ് മേൽഭാഗത്തുള്ള ഫംഗസ് കൂടുതൽ ഡീപ്പർ ലെയേഴ്സിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഇച്ചിങ്ങിനും അതുപോലെ ട്രീറ്റ്മെൻറ് എടുക്കലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ചില ആൾക്കാർ ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരുമ്പോൾ പറയും ഡോക്ടറെ ചൊറിച്ചിലിൻ്റെ ഗുളിക വേണ്ട, ഓയിൻമെൻറ്റ് മാത്രം മതി. പക്ഷെ ചൊറിച്ചിൽ നിൽക്കുന്നതും ചൊറിച്ചിൽ ട്രീറ്റ് ചെയ്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ കോമൺലി കൊടുക്കാറുള്ളത് ആൻറ്റി ഫംഗൽ, പ്ലെയിൻ ആൻറ്റി ഫംഗൽ ക്രീംസ് ആണ്. അധികം ആൾക്കാരും ചിലപ്പം മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിൽ സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റിറോയിഡ് കണ്ടെയ്നിങ് ക്രീംസ് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്ന് വ്യത്യാസം വരുന്നത് പോലെ തോന്നാം. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഫംഗസ് വീണ്ടും ഫ്ലെയർ ചെയ്ത് പിന്നെയും അത് കൂടുതലാകുന്ന അവസ്ഥയാണ് കാണാറ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു പ്ലെയിൻ ആൻറ്റി ഫംഗൽ ക്രീം തേക്കുക. മൈക്കോണസോൾ, ഇബർകോണസോൾ, ലുലിക്കോണസോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൻറ്റി ഫംഗൽ ക്രീംസ് അവൈലബിൾ ആണ്. ഇത് കൂടാതെ ഉള്ളിലേക്ക് ഗുളിക കഴിക്കേണ്ടതായിട്ട് വരാം. ഇട്രകോണസോൾ, ഫ്ലൂക്കോണസോൾ, കീറ്റോകോണസോൾ എന്നുള്ള ഗുളികകളാണ് നമ്മൾ, ഗ്രിസിയോഫൾവിൻ എന്നുള്ള ടാബ്ലറ്റ്സ് ആണ് നമ്മൾ ആൻറ്റി ഫംഗൽ ടാബ്ലറ്റ് ആയിട്ട് കൊടുക്കാറ്. അപ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷൻ എത്ര കാലം കഴിക്കണം അതൊക്കെ ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. അത് പ്രോപ്പറായിട്ട് അത് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഈ ഫംഗസ് മേത്തു നിന്ന് വിട്ടുപോവാതെ ചില ആൾക്കാർക്ക് വർഷങ്ങൾ അവർ കൊണ്ട് നടക്കുന്ന ആൾക്കാരും അങ്ങനെയും പേഷ്യൻസ് വരാറുണ്ട്. അപ്പം പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പിന്നെ കൂടാതെ നമ്മുടെ വ്യക്തിശുചിത്വം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലെൻലിനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡ്രസ്സ് കുറേ പ്രാവശ്യം മാറ്റുന്നത് മാത്രമല്ല, ഡ്രസ്സ് ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഡ്രസ്സ് ഇപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉള്ള ആൾ വേറെ ആൾക്കാരുടെ ഡ്രസ്സിൻ്റെ കൂടെ ഡ്രസ്സിട്ട് വാഷ് ചെയ്യാതിരിക്കുക. പിന്നെ ഡ്രസ്സ് തിരുമ്പി കഴിഞ്ഞാൽ തന്നെ പ്രോപ്പർലി ഉണക്കുക, നല്ലോണം അത് വെയിലത്തിട്ടിട്ട് തന്നെ ഉണങ്ങണം. അങ്ങനത്തെ ഡ്രസ്സുകൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. കോട്ടൺ ക്ലോത്ത്സ് ഉപയോഗിക്കുക. പോളിസ്റ്ററും നൈലോൺ ക്ലോത്ത്സും ഇങ്ങനത്തെ അസുഖമുള്ളവർ ഉപയോഗിക്കരുത്. കോട്ടൺ ക്ലോത്ത്സ് മാത്രം വയർപ്പ് വലിച്ചെടുക്കുന്ന കോട്ടൺ ക്ലോത്ത്സ്, ലൂസ് ക്ലോത്ത്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻസ് നമുക്ക് ഒരു പരിധിവരെ തടയാൻ കഴിയും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്വയം ചികിത്സിക്കാതിരിക്കുക, ഡോക്ടറെ കണ്ടിട്ട് മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യാവുന്നതാണ്. താങ്ക് യു.